ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുലെ ചൂ റിവ്യൂലേക്ക് സ്വാഗതം. രാത്രി ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സജി മനസ്സിൽ പറയുകയാണ്, ഈ വീട്ടിൽ എനിക്ക് മാത്രം ഉറക്കമില്ല, മറ്റുള്ളവർ സുഖമായി ഉറങ്ങുന്നു, ടെറസിൽ പോയി കിടന്ന് നേരം വെളുപ്പിക്കാം. ഈ രാത്രിയും സച്ചിക്ക് അഭയം അവിടെയാ. അങ്ങനെ സച്ചി ടെറസിലേക്ക് പോകുകയാണ്. ഈ സമയം ടെറസിൽ കസേരയിൽ കിടന്നുറങ്ങുകയാണ് ലച്ചു. ലച്ചുവിനെ നോക്കി അവിടെ നിൽക്കുകയാണ് സഞ്ജു. അവിടേക്ക് വരുന്ന സച്ചി ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നു. ടെൻഷനോടുകൂടി സച്ചി ലച്ചുവിന്റെ അരികിലേക്ക് വരുമ്പോൾ സഞ്ജു ചോദിക്കുന്നു, സച്ചി നീ എന്താ ഇവിടെ? സച്ചി ചോദിക്കാണ്, അതാ ഞാനും ചോദിക്കുന്നത്, നീയും അമ്മു എന്താ ഇവിടെ? അമ്മു അമ്മു എന്ന് വിളിച്ച് സച്ചി ലച്ചുവിനെ തട്ടി ഉണർത്തുകയാണ്. സച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സഞ്ജു പറയുന്നു, എടാ അവളെ ഉണർത്തണ്ട. ഞെട്ടി ഉണർന്ന് ലച്ചു അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സച്ചി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ടെറസിൽ വന്നത്? ലച്ചു ടെൻഷനോടുകൂടി സഞ്ജുവിനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ജു പറയുന്നു, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അമ്മു തലചുറ്റി ഹോളിൽ വീണു. ഭാഗ്യത്തിന് കൂടെ കാവേരി അപ്പച്ചി ഉണ്ടായിരുന്നു. സംസാരം കേട്ട് ഞാൻ റൂമിൽ നിറങ്ങുമ്പോൾ അപ്പച്ചി അമ്മുവിനെ ഉണർത്താൻ ശ്രമിക്കുന്നതാ ഞാൻ കാണുന്നത്. പിന്നൊരു മെഡിസിൻ കൊടുത്തു, എന്നിട്ടാ കണ്ണു തുറന്നത്. സച്ചി ചോദിക്കുന്നു, എന്നിട്ട് എന്തിനാ ഇവിടേക്ക് വന്നത്? സഞ്ജു പറയുന്നു, അല്ല ഉണർന്നു കഴിഞ്ഞപ്പോൾ ബ്രീത്തിങ് കൺജക്ഷൻ ഉണ്ടായിരുന്നേ, ടെറസിൽ പോയാൽ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് ഇവൾ ഇങ്ങോട്ട് പോന്നതാ. പിന്നെ ദിനേശനങ്ങൾ വിളിച്ചപ്പോൾ അപ്പച്ചി അങ്ങോട്ടും പോയി, ഞാൻ പിന്നാലെ കയറി വന്നതാ. അല്ലാതെ എന്ത് ചെയ്യും? അല്ല തനിച്ച് ഇവിടെ ഇങ്ങനെ ഇരുത്തിട്ട് പോകുന്നത് എങ്ങനെയാടാ? കുറച്ച് ഓക്കെ ആകട്ടെ എന്ന് കരുതി കാത്തിരുന്നതാ. സച്ചി ചോദിക്കുന്നു, നിനക്ക് സ്വാതിയെ വിളിക്കാമായിരുന്നില്ലേ? അപ്പോൾ ലച്ചു പറയുകയാണ്, വേണ്ട ചേച്ചി ആരും വിഷമിപ്പിക്കരുത്, എനിക്കിത് ഇടയ്ക്ക് വരുന്നതാ, കുറച്ച് കഴിയുമ്പോൾ മാറും, കാവേരി ചേച്ചിക്ക് അതറിയാം. അങ്ങനെ ലച്ചു ക്ഷീണത്തോടുകൂടി അവിടേക്ക് ഇരിക്കാനായി തുടങ്ങുമ്പോൾ ഏയ് അമ്മൂന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ് സച്ചി. ലച്ചു പറയുന്നു, പിടിക്കണ്ട. സച്ചി ചോദിക്കുന്നു, പിടിച്ചില്ലെങ്കിൽ നീ താഴെ വീടില്ലായിരുന്നോ? സഞ്ജു, എടാ ഡോക്ടറെ വിളിക്കാമടാ. ഈ അവസ്ഥയിൽ എങ്ങനെയാ താഴെ ഇറക്കുന്നത്? ഇത് കേട്ട് സഞ്ജു അവിടേക്ക് ഇരിക്കുമ്പോൾ ലച്ചു പറയുന്നു, എനിക്ക് ഒരു പ്രയാസവും ഇല്ല, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ, ഇവിടെ ഉള്ളവരെ അറിയിക്കാതിരുന്നാ മതി, എല്ലാവരും കൂടി കേട്ടിറങ്ങി വന്നാൽ എനിക്ക് പറയാൻ മറുപടി ഇല്ലാതാകും. സച്ചി അവിടേക്ക് ഇരിക്കുമ്പോൾ സഞ്ജു പറയുന്നു, എടാ വന്നതിനേക്കാളും നല്ല മാറ്റം വന്നിട്ടുണ്ട്, അമ്മു പറയുന്നത് ശരിയാ, വീട്ടിലുള്ളവരറിഞ്ഞാൽ പിന്നെ 100 ചോദ്യങ്ങളായി, എന്തിനു ടെറസിൽ വന്നു, കൂടെ ആരൊക്കെയുണ്ട് എന്നൊക്കെയാകും, അമ്മുവിന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടല്ലോ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് സംസാരം ഉണ്ടാകാതിരിക്കാനാ നോക്കേണ്ടത്. സച്ചി ചോദിക്കുന്നു, ഇപ്പോ ബ്രീത്തിങ് കൺജക്ഷൻ അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ലാന്ന് ലച്ചു പറയുമ്പോൾ സഞ്ജു പറയുകയാണ്, എടാ മെഡിസിന്റെ സെഡേഷനാ ഇവൾക്ക്, അത് ഉറങ്ങി തന്നെ തീർക്കണം. സച്ചി പറയുന്നു, എന്നാൽ നമുക്ക് റൂമിലേക്ക് പോകാം, എഴുന്നേൽക്ക്. ലച്ചു പറയുന്നു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാ മതി. സച്ചി പറയുകയാണ്, കുറച്ചു കഴിഞ്ഞാൽ തണുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റാതാകും, അപ്പൊ ഞാൻ എഴുന്നേറ്റ് പൊയ്ക്കോളാമെന്ന് ലച്ചു പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, എടാ ഇവളെന്താടാ ഇങ്ങനെ? സച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സഞ്ജു പറയുന്നു, എടാ നീ വന്നേ, അവൾ ഉറങ്ങട്ടെ, വാ. അങ്ങനെ സച്ചിയുടെ കയ്യും പിടിച്ച് കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് സഞ്ജു ചോദിക്കുന്നു, എടാ നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സച്ചി പറയുകയാണ്, എടാ ഉറക്കം വരാഞ്ഞിട്ടാണടാ, നീ പൊയ്ക്കോ, ഞാൻ ഇവൾക്ക് കൂട്ടിരിക്കാം. തുടർന്ന് കാവേരി എഴുന്നേറ്റിരുന്ന് ഉറക്കം നടിച്ചു കിടക്കുന്ന ദിനേശിനെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, സഞ്ജുവിന് സുഖമായോ എന്തോ? ഇത് കേട്ട് ദിനേശൻ മനസ്സിൽ പറയുകയാണ്, സഞ്ജുവിന് തലവേദന വന്നതിന് ഇവൾ എന്തിനാ ഇത്ര ടെൻഷൻ കാണിക്കുന്നത്? ഈ വീട്ടിൽ വേറാരും ഇല്ലേ? കാവേരി ഫോൺ എടുത്ത് സഞ്ജുവിനെ വിളിക്കാനായി തുടങ്ങുമ്പോൾ ദിനേശൻ മനസ്സിൽ പറയുകയാണ്, അവൻ അമ്മയുണ്ട്, കൂട്ടിരിക്കാൻ കെട്ടാൻ പോകുന്ന പെണ്ണുണ്ട്, അവരൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്നു. തുടർന്ന് ലച്ചുവിന്റെ അരികിലിരിക്കുകയാണ് സഞ്ജുവും സച്ചിയും. ഈ സമയം കാവേരി സഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോണിൽ നോക്കിയിട്ട് സഞ്ജു പറയുന്നു, കാവേരി അപ്പച്ചിയ, വിവരം അറിയാൻ വിളിക്കുക. ഫോൺ അറ്റൻഡ് ചെയ്ത സഞ്ജുവിനോട് കാവേരി ചോദിക്കുന്നു, സഞ്ജു തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? സഞ്ജു ചോദിക്കുന്നു, അപ്പച്ചി ഉറങ്ങിയില്ലേ? കാവേരി പറയുന്നു, നിന്റെ അവസ്ഥ അറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങാനാ സഞ്ജു, ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? സഞ്ജു പറയുന്നു, ഞങ്ങളിപ്പോൾ ടെറസിലാ ഉള്ളത്. കാവേരി ചോദിക്കുന്നു, അയ്യോ എന്തിനാ ഇപ്പൊ ടെറസിൽ പോയത്? അവിടേക്ക് എന്തിനാ പോയത്? അതും ഈ അവസ്ഥയില്? സഞ്ജു പറയുന്നു, അപ്പച്ചി അമ്മൂന് മരുന്ന് കൊടുത്ത് ദിനേശ് ഞങ്ങളുടെ പിന്നാലെ പോയില്ലേ? ഹോളിൽ ഇരുന്നപ്പോൾ അമ്മൂന് ശ്വാസതടസ്സം പെട്ടെന്ന് അനുഭവപ്പെട്ടു. കുറച്ച് ശുദ്ധവായും കാറ്റും കൊള്ളട്ടെ എന്നും പറഞ്ഞ് എന്റെ വാക്ക് കേൾക്കാതെ ഇവള് മുകളിലേക്ക് കയറി പോന്നതാ. ഞാനും അതിന്റെ പിന്നാലെ സച്ചിയും മുകളിലേക്ക് വന്നു. സച്ചി ഇവിടെയുണ്ട്. ഇത് കേട്ട് ടെൻഷനോടുകൂടി കാവേരി മനസ്സിൽ പറയുന്നു, ഈശ്വര സച്ചി അവരെ കണ്ടോ? എന്തൊക്കെയാ സംഭവിക്കുന്നത്? സഞ്ജു പറയുന്നു, അപ്പച്ചി ടെൻഷൻ ആവണ്ട, അമ്മു ഇപ്പൊ ഓക്കെ ആയി തുടങ്ങി. കാവേരി പറയുന്നു, നീ ഫോൺ സച്ചിക്ക് കൊടുക്ക്, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. സഞ്ജു പറയുന്നു, എടാ അപ്പച്ചിക്ക് നിന്നോടെന്തോ പറയാനുണ്ട്. ഫോൺ വാങ്ങിച്ച് സച്ചി ചോദിക്കുന്നു, എന്താ കാവേരി അപ്പച്ചി? കാവേരി പറയുന്നു, സച്ചി നീ അവിടെ നിൽക്കണ്ട, നീ റൂമിലേക്ക് പോയിക്കോ. സച്ചി പറയുകയാണ്, അല്ല സഞ്ജു മാത്രമേ അമ്മുവിന്റെ കൂടെ ഉള്ളൂ. കാവേരി പറയുകയാണ്, അത് സാരമില്ല, സഞ്ജു അവിടെ കഴിഞ്ഞോളൂ, നിന്നോട് റൂമിലേക്ക് പോകാൻ പറഞ്ഞ കാരണം എന്താണെന്ന് അറിയാലോ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അല്ല അത് അപ്പച്ചി എന്ന് പറഞ്ഞ് സച്ചി ഫോൺ സഞ്ജുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. കാവേരി പറയുന്നു, എടാ നീ അവനെ ഉടനെ പറഞ്ഞു വിടണം. ഇതെല്ലാം കേട്ട് ദിനേശൻ മനസ്സിൽ പറയുകയാണ്, സഞ്ജു ടെറസിൽ പോയിരിക്കുക, അവന് കൂട്ടിരിക്കാൻ പോയ സച്ചിയെ റൂമിൽ പറഞ്ഞു വിടാൻ ഇവള് ധൃതി വെക്കുന്നത് എന്തിനാ? എവിടെയോ എന്തോ തകരാറുള്ളത് പോലെ ഇവൾ എന്നെ ഉറക്കാനാ കാത്തിരിക്കുന്നത്. ഇവൾ ഉറങ്ങിയിട്ട് ടെറസ് വരെ ഒന്ന് പോകണം.
നോക്കണം. എന്തിനാ അവൻ അവിടെ ഇരിക്കുന്നതെന്ന് അറിയണമല്ലോ. തുടർന്ന് ഫോൺ കട്ട് ചെയ്ത കവിതി ടെൻഷനോടുകൂടി ബെഡിലേക്ക് കിടക്കുകയാണ്. സഞ്ജു പറയുന്നോ, അല്ല അപ്പച്ചി പറഞ്ഞത് മറ്റൊന്നും കൊണ്ടും അല്ല സച്ചി, അമ്മു ഇവിടെ ഉള്ളപ്പോൾ നീ കൂടെ വന്നിരിക്കാൻ പാടില്ലാന്ന് കരുതിയ. ലച്ചു പറയുന്നോ, കൂട്ടുകാരൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. എനിക്കാരും കൂട്ടിരിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും പോയേ പറ്റൂ. സഞ്ജു പറയുന്നോ, ആരും കൂടെ ഇല്ലെങ്കിൽ നീ വീണ്ടും തലചുറ്റി വീഴും. നീ വാ, നിന്നെ ഞങ്ങൾ റൂമിൽ കൊണ്ടുവിടാം. ലച്ചു പറയുന്നോ, എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? ദയവായി നിങ്ങളൊന്ന് പോയിത്താ. സഞ്ജു പറയുന്നോ, എങ്കിൽ ഞാൻ സ്വാതിയെ വിളിക്കാം. അപ്പോൾ ലച്ചു പറയുകയാണ്, വേണ്ട, എനിക്ക് ഒരു പ്രശ്നവും, ഉറങ്ങുന്ന ചേച്ചിയെ ശല്യപ്പെടുത്തണ്ട. സച്ചി ചോദിക്കുന്നു, നിനക്ക് ഞാൻ ഇവിടുന്ന് പോണം, അതല്ലേ നിന്റെ പ്രശ്നം? ലച്ചു പറയുന്നോ, അതെ, കൂട്ടുകാരൻ ഇവിടുന്ന് പോണം, നിങ്ങളും പോണം. എനിക്ക് കൂട്ടിരിക്കാൻ നിങ്ങൾ രണ്ടുപേരും എന്റെ ആരാ? നാളെ ഈ വീട്ടിൽ ആരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ ഒരു പെണ്ണായ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തു നോക്ക്. പിന്നെ ഞാൻ മരിച്ചു കളഞ്ഞാ മതി. നിങ്ങൾ എനിക്ക് ഒരു ഉപകാരവും ചെയ്തു തരണ്ട, അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറല്ല. ഉപദ്രവിക്കാതെ ഇവിടുന്നൊന്ന് പോയി തന്നാ മതി. അങ്ങനെ ലച്ചു കൈകൂക്കുമ്പോൾ സച്ചി പറയുന്നു, ഞാൻ പോയേക്കാം, ഇവളൊന്ന് നോർമലായിട്ട് നീ ഇവളെ റൂമിലെത്തിക്ക്. ഇത് കേട്ട് സഞ്ജു മൂളുമ്പോൾ ലച്ചു പറയുന്നു, നിങ്ങളും പോണം. സഞ്ജു പറയുകയാണ്, ഞാൻ പോകാം, ആദ്യം നീ ഒന്ന് നേരെ നിക്ക്. കൈയും കാലും ഉറക്കാത്ത പരുവമായിപ്പോൾ ഞാൻ പോയേക്കാമെന്ന് സച്ചി പറയുമ്പോൾ ലച്ചു പറയുകയാണ്, എന്നെ അന്വേഷിക്കാൻ കൂട്ടുകാരൻ വന്നേക്കരുത്, എന്റെ ഒരു അപേക്ഷയാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി സഞ്ജുവിനെ ഒന്ന് നോക്കിയിട്ട് സച്ചി താഴേക്ക് പോകുകയാണ്. സഞ്ജുവും ലച്ചുവും വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. തുടർന്ന് താഴേക്ക് വന്ന സച്ചി മനസ്സിൽ പറയുകയാണ്, എന്തിനിവിടെ നിൽക്കണമെന്ന് ഓർത്തു പോകുക, ഇവിടെ എല്ലാവർക്കും എന്റെ കാര്യത്തിൽ പേടിയാ. അമ്മുവിൽ നിന്നും സച്ചിയെ ഒരുപാട് ദൂരത്ത് നിർത്താൻ എല്ലാവരും ബോധപൂർവം ശ്രമിക്കുന്നു. അമ്മുവിന്റെ അടുത്ത് സഞ്ജു മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞിട്ടും ഉടനെ അവിടുന്ന് പോകാനാ കാവേരിയപ്പച്ചി ആവശ്യപ്പെട്ടത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് സഞ്ജുവിനും ഇഷ്ടമല്ല, അവന്റെ വാക്കിലും ടെൻഷനുണ്ട്. അമ്മുവിന് ഞാൻ കൂട്ടിരിക്കാമെന്ന് പറഞ്ഞത് കേൾക്കാൻ കൂടി സഞ്ജു തയ്യാറായില്ല. അവളോട് വെളുക്കുവോളം സംസാരിക്കാൻ കിട്ടിയ അവസരമായിരുന്നു. ഇനി ഇതുപോലെ ഒരു അവസരം കിട്ടാനും പോകുന്നില്ല. അവൻ എനിക്കത് തന്നിരുന്നെങ്കിൽ ഞാൻ അവളുടെ മനസ്സിൽ ചലനം ഉണ്ടാക്കിയേനെ. അത് നന്നായിട്ട് സഞ്ജുവിനറിയാം. അത് മനസ്സിലാക്കി തന്നെയാ അവൻ എന്നെ നിർദ്ദയം ഒഴിവാക്കി കളഞ്ഞത്. അമ്മു, നിന്നെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. മറക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പതിൽ മടങ്ങ് ഓർമ്മകളാ മനസ്സിൽ അലയടിച്ചു വരുന്നത്. അങ്ങനെ സച്ചി ഓർക്കുകയാണ് ലച്ചുവുമായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് സച്ചി പറയുന്നു, അമ്മുവിന്റെ ഓർമ്മകളുമായി ആകാശത്തിലെ നക്ഷത്രങ്ങളോട് വേദങ്ങൾ പറഞ്ഞു കിടക്കാറുള്ള ആ ടെറസിൽ ഇപ്പൊ അമ്മു ഉണ്ട്, എനിക്കിവിടെ സ്ഥാനമില്ല. സച്ചി ഒഴുകി പോകുകയാണ്, അല്ല ചവിട്ടി താഴ്ത്തുകയാ. കൈകാലുകൾ തളർന്ന് കൂടുതൽ ആഴത്തിലേക്ക്. അതിനുശേഷം കാണിക്കുന്നത് തണുത്തു വിറച്ച് ടെറസിലിരിക്കുന്ന ലച്ചുവിനെയാണ്. പുതപ്പുമായി അവിടേക്ക് വരുന്ന സഞ്ജു പറയുന്നു, ഇരുന്ന് വിറയ്ക്കാതെ ഇത് പുതയ്ക്ക്. ലച്ചു അത് വാങ്ങിച്ചു പുതച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ പോയെന്നാ ഞാൻ കരുതിയത്. സഞ്ജു പറയുകയാണ്, തണുപ്പത്ത് വിറയ്ക്കുന്നത് കണ്ടാൽ എങ്ങനെ കണ്ടില്ലാന്ന് നടിക്കും. ലച്ചു പറയുന്നു, എനിക്ക് പുതപ്പ് തന്നിട്ട് തണുപ്പിലിരിക്കാതെ നിങ്ങൾ മുറിയിലേക്ക് പൊയ്ക്കോളൂ. പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ജു പറയുകയാണ്, ഞാൻ പോയിട്ട് സച്ചി വന്നാലോ? അവൻ വീണ്ടും വരില്ലെന്നാണോ നീ കരുതുന്നത്? ഇപ്പോഴത്തെ തലവേദന അതാ. നിന്റെ കാര്യത്തിൽ അവൻ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിന്നെ മറക്കാൻ അവൻ തയ്യാറായെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കില്ല, അവൻ പോകാൻ പോലും കൂട്ടാക്കുന്നില്ല. ലച്ചു പറയുന്നു, എനിക്കതറിയാം, കൂട്ടുകാരനെ നകന്നാ ഞാൻ നിൽക്കുന്നത്. സഞ്ജു പറയുന്നു, അതുകൊണ്ടായോ? കല്യാണം വരെ അവൻ ഇവിടെ നിൽക്കുവെന്നെടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്കറിയാം. അവൻ നിന്നെ മറന്നുകളയാനല്ല ഓർമ്മകൾ പുതുക്കാനാ ശ്രമിക്കുന്നത്. ഒരു കണക്കിന് അവനോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമാണിത്. വിവാഹം കഴിഞ്ഞും അവൻ ആ കുട്ടിയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ ജീവിതം തകർത്തു കളയുകയല്ലേ അവന്റെ വീട്ടുകാരോട് ചേർന്ന ഞാനും ചെയ്യുന്നത്. എന്നെ അത് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ലച്ചു പറയുന്നു, നിങ്ങളും ചേച്ചിയും തമ്മിലുള്ള ബന്ധമല്ല ഞാനും കൂട്ടുകാരനും തമ്മിലുള്ളത്. അതെന്താ നിങ്ങൾ ഓർക്കാത്തത്? അയാൾ ഇവിടെ വന്നപ്പോൾ കണ്ട ആരുമില്ലാത്ത ഒരു പെണ്ണാണ് ഞാൻ. അത് മാത്രമല്ല, ഞാൻ വിവാഹം കഴിച്ചതാണെന്നുള്ള അറിവും അയാൾക്കുണ്ട്. കൂട്ടുകാരനു മാത്രമായി തോന്നിയ ഇഷ്ടത്തിന് എന്ത് വിലയാ ഉള്ളത്? അതിന് വില കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. സഞ്ജു ചോദിക്കുന്നു, സ്നേഹത്തിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? ലച്ചു പറയുകയാണ്, ഒരാണിന്റെയും പെണ്ണിന്റെയും സ്നേഹം എന്തെന്നറിയാവുന്ന ആളല്ലേ നിങ്ങള്. കൂട്ടുകാരന്റെ സ്നേഹം എന്ത് സ്നേഹമാ? കൂട്ടുകാരൻ സ്വയം സ്നേഹിക്കാനും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനും ആ നോക്കുന്നത്. ഇത് കേട്ട് സഞ്ജു മനസ്സിൽ പറയുകയാണ്, ഇവള് കാണുന്നത് പോലെയൊന്നും അല്ല. ലച്ചു പറയുന്നു, ഒരു ജീവിതം തരാമെന്ന് പറയുമെന്നല്ലാതെ സ്നേഹത്തിന്റെ കാര്യത്തില് വേദനിക്കുകയൊന്നുമില്ല. എനിക്ക് കൂട്ടുകാരൻ വെച്ച് നീട്ടിയ ജീവിതവും വേണ്ട. സഞ്ജു ചോദിക്കുന്നു, നീ അത്രയും സച്ചിയുടെ കാര്യത്തിൽ കാണുന്നുള്ളൂ? ഉറപ്പായും എന്ന് ലച്ചു പറയുമ്പോൾ സഞ്ജു പറയുകയാണ്, ഒരു പെണ്ണെന്ന നിലയിൽ നീ പറഞ്ഞത് ശരിയാ, പക്ഷേ അതിന് മറ്റൊരു വശമുണ്ട്. ഇങ്ങനെയുള്ള ഒരുത്തനൊടുവിൽ കല്യാണത്തോടടുക്കുമ്പോൾ സ്ഥലം വിട്ട് കളയുമോ എന്നൊരു പേടി എനിക്കുണ്ട്. നീ അതിനെക്കുറിച്ച് ബോധവതി
ശരിയല്ല. അങ്ങനെ സംഭവിച്ചാൽ ഇതുവരെ നിനക്കൊന്നും വരാനില്ലെന്നാണോ നീ കരുതുന്നത്? സച്ചി പോകാനുള്ളതിന് കാരണമായി മറ്റൊരു കഥ പുറത്തുവരും. അത് അമ്മുവിൽ മാത്രം നിൽക്കില്ല, അമ്മു ആരാണെന്നുള്ള അന്വേഷണം അവസാനിക്കുന്നത് എന്റെ നെഞ്ചില. എല്ലാവർക്കും മുമ്പിലും ഞാൻ സന്തോഷം അഭിനയിക്കുക, എനിക്കിപ്പോ അതൊരു ശീലമായി. സ്നേഹിക്കുന്ന പെണ്ണിനോട് സത്യം പറയാൻ പറ്റാത്ത അവസ്ഥ, മകൻ താലുകിട്ടിയ പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്ന അമ്മ, ഒരു പെൺകുട്ടിയെ രക്ഷിച്ചതിന് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷകളായതൊക്കെ. ഇത് കേട്ട് ലച്ചു കരയുമ്പോൾ സഞ്ജു പറയുന്നു, നിന്നെ നോവിക്കാൻ പറഞ്ഞതല്ല, നിന്നെ രക്ഷിച്ചതിൽ ഒരു കുറ്റബോധവും എനിക്കില്ല. അതിനി ആരൊക്കെ എന്റെ നേരെ കൈ ചൂണ്ടിയാലും. അങ്ങനെ സഞ്ജു അവിടെ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് ലച്ചു. പിന്നീട് കാണിക്കുന്നത് രാവിലെ പൂജാമുറിയിൽ നിന്ന് കൈ തൊഴുതുകൊണ്ട് ലച്ചു പറയുന്നു, എന്റെ ഭഗവാനെ, എന്താണ് അവിടുത്തെ മനസ്സിലെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇന്നലെ പകൽ മുഴുവൻ എന്നെ തീച്ചൂളയിൽ നിർത്തി ദഹിപ്പിച്ചു. എന്നെ തേടി വരാൻ പാടില്ലാത്തവരെ ഒക്കെ ഭഗവാൻ ഈ വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനെയൊരു സങ്കടം തന്നത് എന്തിനാ? അദ്ദേഹത്തിന്റെ മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാത്ത കാവേരി ചേച്ചിയുടെയും രാജുവേട്ടന്റെയും മനസമാധാനം വരെ തകർത്തു. രാത്രി ദേവി മറ്റൊരു വിധി തന്നു, എന്നെ അദ്ദേഹത്തിന്റെ മുറിയിൽ അടച്ച് വെല്ലിമയങ്ങ് പോയി. അമ്മ വരുമ്പോൾ കള്ളിയെ പോലെ എനിക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നു. എന്റെ ചേച്ചി പോലും അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹത്തിന്റെ റൂമില് ചേച്ചിയുടെ അനിയത്തിയാണെന്നുള്ള സത്യം ചേച്ചി അറിഞ്ഞിരുന്നെങ്കിലോ? അങ്ങക്ക് മുമ്പിൽ ഞാനിപ്പോ ഉണ്ടാകില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ എന്നെ ഇരുത്താൻ വേണ്ടിയാണോ ഭഗവാൻ ഈ പരീക്ഷണമൊക്കെ നടത്തുന്നത്? ഭഗവാൻ എന്നോട് കാണിക്കുന്ന ഓരോ പരീക്ഷണവും അവസാനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹം എന്റെ കൂടെ എനിക്ക് കൂട്ടായി ടെറസിൽ കഴിച്ചുകൂട്ടി. ഒരു രാത്രി എനിക്ക് കൂട്ടായി അദ്ദേഹത്തെ ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തില് നിലത്ത് കിടത്തി ഉറക്കി. ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സുണ്ടായിട്ടല്ല, എന്റെ ജീവൻ ആപത്തുണ്ടാകുമെന്ന് ഭയന്നിട്ട എന്റെ മനസ്സറിയുന്നത് ഭഗവാന് മാത്രമാണ്. അദ്ദേഹം എന്റെ കഴുത്തിൽ താലികെട്ടി പിരിഞ്ഞു പോയതിനു ശേഷം ഒരേ ഒരു തവണ പോലും അദ്ദേഹത്തിന് വേണ്ടി എന്റെ മനസ്സ് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് ഭഗവാന് നന്നായിട്ടറിയാം. എനിക്ക് ചേച്ചിയോടുള്ള സ്നേഹം സത്യസന്ധമാണ്. ഇവിടുന്ന് പോകാനുള്ള എന്റെ സമയം പലപ്പോഴും അടുത്തു വന്നതാ. എനിക്കറിയാം ഭഗവാൻ അതിന് തടസ്സം വരുത്തിയതെന്ന്. ഭഗവാന് മനസ്സിലുമുണ്ടായി, എനിക്ക് പോകാനുള്ള വഴി എത്രയും വേഗം തുറന്നു തരണേ. ഈ സമയം ഉറക്കെ അമ്മൂന്ന് വിളിക്കുകയാണ് സ്വാതി. ഇത് കേട്ട് കൈ തൊഴുതുകൊണ്ട് ലച്ചു പറയുന്നു, ആപത്തുകളൊന്നും വരുത്തി വെക്കാതെ അവരെ യാത്രയാക്കണേ ഭഗവാനെ. തുടർന്ന് സ്വാതി ഫോണിലൂടെ പറയുകയാണ്, ഞാനും സഞ്ജു ഇപ്പൊ തന്നെ വരാം. സഞ്ജു ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞാൻ. അഞ്ജലി വെച്ചു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത സ്വാതി അരികിലേക്ക് വന്ന ലച്ചുവിനോട് പറയുന്നു, അഞ്ജലിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അമ്മു, രാത്രി പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു. അഞ്ജലി കരഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ എന്നെ വിളിച്ചതാ. എന്നിട്ടെന്ന് ലച്ചു ചോദിക്കുമ്പോൾ സ്വാതി പറയുന്നു, അപ്പൊ തന്നെ ഞാൻ സഞ്ജുവിനെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് വെച്ച് സഞ്ജുവിനെ കാണാൻ ചെന്നതാ. തലവേദനയ്ക്ക് മരുന്നും കഴിച്ച് സഞ്ജു നല്ല ഉറക്കത്തിലായിരുന്നു. അഞ്ജലിയെ വിളിച്ചപ്പോൾ രാവിലെ വന്നാ മതിയെന്ന് അവള് പറഞ്ഞു. ലച്ചു ചോദിക്കുന്നു, ഇപ്പൊ കൂട്ടുകാരിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്? അപ്പോൾ സ്വാതി പറയുകയാണ്, ഭാഗ്യത്തിന് ആപത്തൊന്നും സംഭവിച്ചില്ല, 10 മണിക്ക് ബൈപ്പാസ് സർജറി ഉണ്ട്, ഞാനും സഞ്ജു അവിടെ ഉണ്ടാകണം. ലച്ചു ചോദിക്കുന്നു, ചേച്ചി എന്തിനാ വിളിച്ചത്? ഞാൻ പൂജാ റൂമിലായിരുന്നു. പുഞ്ചിരിച്ചോണ്ട് സ്വാതി പറയുകയാണ്, ഇന്നലെ ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിയിരുന്നു, എന്റെ ഫ്രണ്ട് റെക്കമെന്റ് ചെയ്തതാ. രാവിലെ ബാഗ് എടുത്തപ്പോഴാ നിനക്ക് തരാൻ മറന്ന കാര്യം ഓർത്തത്. അങ്ങനെ സ്വാതി ബാഗിൽ നിന്നും ഒരു കോക്കനട്ട് ഓയിൽ എടുത്ത് കാണിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ലച്ചു പറയുന്നു, ഇത് KLF നിർമ്മൽ കോക്കനട്ട് ഓയിൽ അല്ലേ? സ്വാതി ചോദിക്കുന്നു, അത് ശരി, അപ്പൊ നീ കേട്ടിട്ടുണ്ടല്ലേ, എന്നിട്ട് നീ എന്താ അത് യൂസ് ചെയ്യാത്തത്? ലച്ചു പറയുന്നു, ഞാൻ അധികവും താളിയാ ഉപയോഗിക്കുന്നത്. ലച്ചുവിന്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് സ്വാതി പറയുകയാണ്, മുടിയുടെ കാര്യത്തിൽ നിനക്കിപ്പോ ഒരു ശ്രദ്ധയില്ല, ഇനി താളിയോ മറ്റെണ്ണയോ ഒന്നും ഉപയോഗിക്കണ്ട, എല്ലാ ഗുണങ്ങളും ദാ ഈ KLF-ൽ ഉണ്ട്. ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയാൻ കാരണം പച്ച നാളികേരം ഗുണങ്ങൾ നഷ്ടപ്പെടാതെ കോൾഡ് പ്രസ് ചെയ്ത് ഉണ്ടാക്കുന്നതാ. KLF നിർമ്മൽ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത് ഉപയോഗിച്ചാൽ മുടിക്ക് ഉള്ളും കരുത്തും തിളക്കവും കിട്ടും, മനസ്സിലായോ? മുടിയുടെ ബെസ്റ്റ് പാർട്ണറാ. ഇങ്ങനെ ഒരു ബോട്ടില് കിട്ടിയാൽ ഞാൻ എന്റെ അനിയത്തിക്കല്ലാതെ വേറെ ആർക്കാ തരേണ്ടത്? അങ്ങനെ സ്വാതി അത് ലച്ചുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ലച്ചു പറയുന്നു, ഞാനിത് ഉപയോഗിക്കാം ചേച്ചി. അപ്പോൾ സ്വാതി പറയുകയാണ്, പിന്നെ തച്ചിലെടുത്തുകാരെ ഇന്ന് തന്നെ തിരിച്ചയക്കണേ, എനിക്കറിയാം അവരെ കൊണ്ടുള്ള തലവേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അമ്മുവാണെന്ന്. സാരമില്ല, നമുക്കങ്ങ് ക്ഷമിച്ചേക്കാം, നല്ല മനസ്സുള്ളവർക്കേ ക്ഷമിക്കാൻ കഴിയൂ. എന്നാ ഞാൻ പോയിട്ട് വരാം, രാജകുമാരനെ ഇനിയും റൂമിൽ ചെന്ന് പിടിച്ചിറക്കണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സ്വാതി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുന്ന ലച്ചുവിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.